हाय गुड इवनिंग फ्रेंड्स इन या चर क्यों वह कल द नीड ऑफ द आवर वे पर अल नाम मड़काल मुंब रूम मे कई अब ई ओटपुर का पर ऐटों कमतोड़ अवे पायल पूपल के पायल विड पूपल विड ए ओडिनोड़ पर क्यों അതൊക്കെ വെറും ഈ പറഞ്ഞ ഒരു ഒരു അഡ്വർട്ടൈസ്മെൻ്റ് തന്ത്രം മാത്രമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് രണ്ട് വർഷം മുമ്പ് നമ്മുടെ ഒരു സ്കൂൾ അടുത്ത് ഇവിടെ അടുത്തുള്ള ഒരു സ്കൂൾ പത്ത് ദിവസത്തോളം അടച്ചിടേണ്ടി വന്നു. അതായത് ഈ ഓട്ടുംപുറത്ത് വരുന്ന പായൽ അതിനോടനുബന്ധിച്ച് വരുന്ന പുഴുക്കൾ ചൊറിയാമ്പുഴു ഭയങ്കര ഇത്തിരി ഉണ്ടാവുള്ളൂ. എന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് കാണിച്ചു തരുന്നതാണ്. പക്ഷേ ഭയങ്കര ചൊറിച്ചിലാണ്. ഈ ചൊറിയാമ്പുഴു എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഒരുതരം ഫ്ലൈ വന്നാണ് ഈ പായലിൻ്റെ മുകളിൽ മുട്ടയിടും. അപ്പോൾ ആ മുട്ട വിരിഞ്ഞു വരുന്ന പുഴുക്കൾ ആ പായൽ തിന്നും. പായൽ തിന്ന് അത് പൂപ്രദേശത്തിലേക്ക് പോകും. പൂപ്രദേശത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഓടിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കും. എന്നിട്ട് അത് ശലഭമായി പറന്നു പോവുകയും ആ കൂട് അവിടെ തന്നെ കിടക്കും മുകളിൽ. അപ്പോൾ കാറ്റൊക്കെ വരുമ്പോൾ ഇത് നമ്മുടെ മേത്ത് വീഴും. ഷർട്ടിൻ്റെ അവിടെ നമ്മളറിയ കൈ കൊണ്ടൊക്കെ തൊട്ട് കഴിഞ്ഞാൽ മേല് മുഴുവൻ ചൊറിയും. അല്ലാതെ തന്നെ ജീവനുള്ളപ്പോഴും ഇത് ഭയങ്കര ശല്യമാണ്. നമ്മൾ ഷർട്ട് ഇപ്പോൾ അഴയിൽ ഉണക്കാനിട്ടു, തുണികൾ ഉണക്കാനിട്ടു, ഇവനൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ടാവും. നമ്മൾ ഉണങ്ങി എന്നും പറഞ്ഞ് ഈ സാധനം എടുത്ത് അകത്തുകൊണ്ട് അലമാരിൽ വയ്ക്കും. അതെന്നെടുത്ത് കൊടുക്കുന്നുവോ ഇനി പുഴുവില്ലെങ്കിൽ തന്നെ അതിൻ്റെ രോമം അവിടെ ഇരിക്കുന്നുണ്ടാവും. നമുക്ക് ഭയങ്കര അലർജി ഉണ്ടാക്കുന്ന ഒരു സംഭവം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് മേലൊക്കെ ചൊറിഞ്ഞ് തടിച്ചാലേ വലിയ പ്രശ്നങ്ങളാണല്ലോ. നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. പിന്നെ നാട്ടുവൈദ്യമൊക്കെ ഉണ്ട്, നല്ല പുളിച്ച മോര്. പണ്ട് ശ്രീകൃഷ്ണൻ പാല് കുളിച്ചു എന്ന് പറയുന്ന മാതിരി ചൊറിയാമ്പുഴു മേത്ത് കയറിയാൽ ഒറ്റമൂലി മോരിൽ കുളിക്കലാണ്. പറ്റുമെങ്കിൽ തൈര്, തൈരും മേലാസകരാണ്ട് പെരട്ട. അപ്പോൾ ഒരു കുളിർമയും കിട്ടും, ഈ ചൊറിച്ചിലും മാറി കിട്ടും. അതൊരു പെരട്ടി കുറച്ച് നേരം നിൽക്കണം കേട്ടോ. നല്ല പുളിച്ച മണമായിരിക്കും, അത് വേറെ ആയിരിക്കും. അപ്പോൾ പറയാൻ വന്ന ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം. ഒരു അസുഖം വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അസുഖത്തിന് മുമ്പ് അത് ചെയ്യണം. ഇപ്പോൾ ഇന്നത്തെ ഇപ്പോഴത്തെ എന്താ പറയുക, ഈ പാൻഡമിക്കിനും കാരണം അത് തന്നെയാണ്. പാൻഡമിക് വരുന്നറിഞ്ഞെങ്കിൽ നമുക്ക് നേരത്തെ വാക്സിൻ എടുക്കാമായിരുന്നു അല്ലേ. പറഞ്ഞു വന്നത് ഈ പുഴുവിനെ കുറിച്ചാണല്ലോ. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബ്ലീച്ചിങ് പൗഡർ. അത് ഇന്നോ നാളെയോ തന്നെ ഇടണം. ഇപ്പം മഴ സ്കൂൾ തുറക്കാത്തതുകൊണ്ട് മഴ നേരത്തെ വരുന്നു എന്നാണ് പറയുന്നത്. മഴ പഠിക്കാൻ വരുന്നു, സ്കൂളൊക്കെ അടഞ്ഞെടുക്കുകയാണല്ലോ. അപ്പോൾ മഴയ്ക്ക് മുമ്പ് തന്നെ ഇത് ചെയ്യണം. ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴയുള്ളത്. അപ്പോൾ ഒരു അഞ്ചാറ് പാക്കറ്റ് ബ്ലീച്ചിങ് പൗഡർ മേടിക്കുക. എന്നിട്ട് ഇപ്പോൾ കൈകൊണ്ട് വെതറാൻ എറിഞ്ഞാൽ എത്തുന്ന ദൂരമാണെങ്കിൽ നമുക്ക് ഗ്ലൗസ് ഇട്ട് എറിയാം. അതല്ലെങ്കിൽ ഒരു സഞ്ചിയിൽ കെട്ടിയിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഗവൺമെൻറ് കിറ്റില്ലേ, ആ കിറ്റിനകത്ത് ഇതിട്ട് ഒരു വടിയുമ്പ് കെട്ടി ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ കുറേയൊക്കെ വീഴും. പക്ഷേ ബ്ലീച്ചിങ് പൗഡർ ഇത്രയും നനവ് പോലത്തെ അല്ലെങ്കിൽ അത് വീഴാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അപ്പോൾ കൈകൊണ്ട് വെതറുക. അല്ലാത്ത സ്ഥലങ്ങളിൽ, അതിലും ഉയരങ്ങളിലെ സ്ഥലങ്ങളിൽ, ഈ സമയത്ത് ഓടിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വേറെ മരത്തിൻ്റെ മുകളിലൊന്നും കയറി അത് വലിച്ചെറിയാൻ നോക്കരുത് കേട്ടോ. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. അപ്പം ഡേഞ്ചറസ് അല്ല, നമ്മൾ വീണേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ എന്നുള്ളത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമിക ആയ ഒരു കാര്യം. അതിൽ അത് അത്യാവശ്യമാണ് കേട്ടോ. നമ്മൾ പരമാവധി പരമാവധി സൂക്ഷിക്കണം എന്നർത്ഥം. അപ്പം നമുക്ക് ഈ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ലിക്വിഡ് മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ആ ലിക്വിഡ് മേടിച്ചിട്ട് നമ്മുടെ ഈ പറഞ്ഞാൽ ഈ ഞാൻ നേരത്തെ രണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ, വില കുറഞ്ഞ പമ്പുണ്ട്, 50 രൂപയുടെ സ്പ്രേയർ, നമ്മുടെ അഗ്രികൾച്ചർ പർപ്പസിന് ഉപയോഗിക്കുന്ന പമ്പുകൾ, അത് ഉപയോഗിച്ച് നമുക്ക് സ്പ്രേ ചെയ്യാം. പക്ഷേ ഈ 50 രൂപയുടെ പമ്പൊന്നും മുകളിലേക്ക് എത്തുകയില്ല. അപ്പം മുറ്റത്ത് നിന്നാലെത്തുന്നത് റോക്കർ പമ്പ് മാത്രമാണ്. റോക്കർ പമ്പ്, പണ്ട് തെങ്ങിന് മരുന്നടിച്ചിരുന്ന പമ്പ്, അതും ഞാനൊരു വീഡിയോയിൽ എൻ്റെ പ്രവർത്തനം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിറച്ചിട്ട് വിത്തിൻ 15 or 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. മുറ്റത്തുന്നതുകൊണ്ട് അങ്ങോട്ട് ഇത് പ്രഷർ പറ്റുമെങ്കിൽ ഒരാൾ കൊടുക്കുക. ഇത് ഒരു ലിറ്ററിൻ്റെ ആണെന്ന് തോന്നുന്നു എനിക്ക് കിട്ടുന്നത്. 60 രൂപയോ 70 രൂപയോ അതിൻ്റെ വില. അപ്പോൾ 1 ലിറ്റർ ഈ പറഞ്ഞ ഒരു ഒരു ബക്കറ്റിലേക്ക് എടുക്കുക. 1 ലിറ്റർ വേണമെങ്കിൽ വെള്ളം, 1 or 1.5 ലിറ്റർ വെള്ളം ചേർക്കാം. എന്നിട്ട് പമ്പ് ചെയ്ത് കമത്തോട് തൊട്ട് എല്ലാ ഓടിലും നമുക്ക് സുന്ദരമായിട്ട് സ്പ്രേ ചെയ്യാം. ഒരു വിത്തിൻ ഹാഫ് ആൻ അവർ അത്
കഴിയും. പിന്നെ കണ്ണിലേക്ക് പോയപ്പോൾ മാസ്ക് ഉള്ളതുകൊണ്ട് എടുത്തിടാലോ, കണ്ണിൽ പോയാലും കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ നീറ്റം വരുന്ന മാത്രം. പിന്നെ നമ്മളിപ്പോൾ കുടിക്കുന്ന ആലുവ വെള്ളം അത് ഫുള്ള് ക്ലോറിൻ കലക്കിയല്ലേ വരണത്. ആലുവ പുഴ കണ്ടാൽ നമുക്ക് ഭ്രാന്ത് കയറും ഇല്ലേ. എന്തോ ഓരോ ആൾക്കാർ കുളിക്കുന്നു, എന്തോ ഓരോ ആൾക്കാർ വേലിയിടുന്നു, എന്തോ ഒരാൾ ചോറ് വലിച്ചെറിയുന്നു, എന്തെല്ലാം വൃത്തികേടുകളുണ്ട് അവിടെ, അസ്ഥിനി വ്യഞ്ജനം ചെയ്യുന്നു ഇല്ലേ. ആ വെള്ളം തന്നെയാണ് അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് ഈ പമ്പ് വെച്ച് അടിച്ച് കയറ്റി ശുദ്ധീകരിച്ചു എന്നും പറയുന്നത് നമുക്ക് വരുന്നത്. ആലുവ വെള്ളം ബെസ്റ്റാത്രേ, ഒരു ഒറ്റമൂലിയാണ് ആലുവ അല്ലേ. ആയിരം പാദസരങ്ങൾ കിളിങ്ങി, പാട്ടുപാടാൻ എനിക്കറിയില്ല അല്ലേ, ആ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് കേട്ടോ. ആ അപ്പോൾ ഈ സ്കൂളിൽ 10 ദിവസം അടച്ചിട്ട് വന്നിട്ട് അവർ ചെയ്ത് മുഴുവൻ കീടനാശിനി അടിക്കുക ചെയ്തത്, കീടനാശിനി അടിച്ച് ഈ പുഴുക്കളെ കൊല്ലുക മറ്റാ ചെയ്തത്. അതിൻ്റെ ഒന്നാവശ്യമില്ല, പുഴുക്കളുടെ ഉൽപ്പാദനം അല്ലെങ്കിൽ പുഴുക്കളില്ലാതിരുന്നാൽ പോരെ. അപ്പോൾ അത് ഈ ബ്ലീച്ചിങ് പൗഡർ ഇട്ട പായൽ പോയി, പായലേ വിട പൂപ്പലേ വിട, ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ ബ്ലീച്ചിങ് ലിക്വിഡ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ പുഴുക്കൾ അതിനെ തിന്നാൻ ഒന്നുമില്ല, അപ്പോൾ പുഴുക്കളുണ്ടാവില്ല. അതുപോലെ ബ്ലീച്ചിങ് പൗഡർ ഒരു കീടനാശിനി കൂടിയാണല്ലോ, മനുഷ്യനെ ദ്രോഹമില്ലാത്ത അല്ലെങ്കിൽ മനുഷ്യനെ ദ്രോഹമില്ലാത്ത ഒരു കീടനാശിനി എന്ന് നമുക്ക് പറയാം അല്ലേ. താങ്ക് യു, ബൈ.